ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കാലത്താണ് ജീവിക്കുന്നത് അല്ലേ. ഈശോയെ പറ്റി കൂടുതൽ അറിയുന്നു, ഈശോയോട് കൂടുതൽ നമ്മൾ സ്നേഹമായിട്ട് പെരുമാറുന്നു, ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നു, ഈശോയുടെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. അങ്ങനെ ഈ ക്രിസ്മസ് കാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഈ സഭാവത്സരത്തിൽ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വേറൊരു കാര്യം ആഘോഷിച്ചായിരുന്നു, നിങ്ങൾ ഓർത്ത് ഞാൻ പറയാൻ മറന്നുപോയിരുന്നു. പക്ഷേ നിങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പോൾ പറഞ്ഞു കാണും, മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ഡിസംബർ 8-ാം തീയതി ആചരിച്ചിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസ് പൂർണ്ണമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഈ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അപ്പോൾ എണീറ്റ് കൈകൂപ്പി നിൽക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ഒരുപാട് ഒരുപാട് സ്നേഹിക്കാനായി ഈ ക്രിസ്മസ് കാലം ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയെ കൂടുതൽ അറിയാനും അങ്ങ് വഴി ഞങ്ങൾക്ക് നൽകിയ നിത്യജീവനെപ്പറ്റി ഞങ്ങൾ ബോധവാന്മാരാകാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവർക്ക് അങ്ങയെ പകർന്നു കൊടുക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ബുദ്ധിയെയും ഞങ്ങളുടെ ഹൃദയത്തെയും തുറക്കണമേ. ആമേൻ, ആമേൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, 2-ാമത്തെ സെമിസ്റ്റർ ആയപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഈശോ ചെയ്ത ധാരാളം അത്ഭുതങ്ങളെ പറ്റിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു, കുരുടനെ കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, തളർവാദ രോഗിയെ സുഖമാക്കി, കിടക്കിയെടുത്തുകൊണ്ട് പോകാനാ പറഞ്ഞേ, പാപം അവൻ്റെ പാപം മോചിച്ചു. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ഈശോ ചെയ്തു. അപ്പോൾ ഈ രോഗസൗഖ്യം കൂടാതെ, അതായത് മാനസിക രോഗമുള്ളവരെയും ശാരീരിക രോഗമുള്ളവരെയും ഒക്കെ ഈശോ സൗഖ്യമാക്കുന്നുണ്ട്, പിശാചിനിയൊക്കെ പുറത്താക്കുന്നില്ലേ. ഇതല്ലാതെ ഈശോ വേറെ 2-3 അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു? കുരുടനെ സൗഖ്യമാക്കിയതാണോ? അല്ല, ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയതായിരുന്നു അല്ലേ. കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി, എന്നിട്ട് പച്ചവെള്ളമായിരുന്നു അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന, വീഞ്ഞ് തീർന്നു പോയിരുന്നു. പച്ചവെള്ളം അവിടുത്തെ ഭരണികളിലെല്ലാം നിറയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് അത് കോരി കൊടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും, അവിടെ ഉള്ളവർക്കെല്ലാം അത് വിളമ്പാൻ പറഞ്ഞു. വിളമ്പിയപ്പോൾ അവരേറ്റവും മനോഹരമായ, മാധുര്യമേറിയ, രുചികരമായ 1-ാം തരം വീഞ്ഞ് അവർക്ക് കുടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ആ വെള്ളം ഈശോ എല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുക. വെള്ളം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു. ഇതുപോലെ വേറെ 2 അവസരങ്ങളിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമോ ഈശോ ഇങ്ങനെ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ? അതിൻ്റെ പുറകിൽ ആൾക്കാരുടെ വിശപ്പടക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമോ? അല്ല, നമ്മൾ കാണുന്നുണ്ട് പെസഹായെ പറ്റി നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. അവസാനത്തെ അത്താഴ സമയത്ത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും ഈശോയുടെ ശരീരം എല്ലാവരും ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയമൊക്കെ ഉണ്ട്, ഇവൻ ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ ആൾക്കാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരോർക്കും ഇവനെങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ, അവർക്കൊരു ബോധ്യം വരണം, ഇവൻ ചില്ലറക്കാരനൊന്നുമല്ല, ഇവൻ മുടന്തനെ സൗഖ്യമാക്കുക മാത്രമല്ല, കേൾവിയില്ലാത്തവന് കേൾവി കൊടുക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എല്ലാവരെയും തീറ്റി തൃപ്തിപ്പെടുത്താൻ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഇവന് സാധിക്കും. അത് ഭക്ഷണമായാണേലും ആത്മീയമായ ഭക്ഷണമായിട്ടാണെങ്കിലും എപ്പോഴും നമ്മുടെ ഒപ്പം ഇരിക്കാനായിട്ട് ഇവന് സാധിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനത്തെ ഒരുക്കുമായിരുന്നു. അപ്പോൾ ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്?
വരാനിരിക്കുന്ന ദൈവപുത്രൻ താൻ തന്നെയാണെന്ന് ആ ജനം മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ജനത്തിന് അത്ഭുതമൊക്കെ കണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഇപ്പോഴും അറിയാലോ ഈ കൺവെൻഷനുകൾ നടക്കുന്നുടനെ ആ നോട്ടീസിൽ പ്രത്യേകം എഴുതി വെക്കും രോഗശാന്തി ശുശ്രൂഷയുണ്ടെന്ന്. ഇപ്പോൾ ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഇത് വെറുതെ കാണാനായിട്ട് വരുന്ന കുറേ പേരും കാണും. ചിലർ ഇതൊന്നുമല്ല ഒരു പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവരായിരിക്കും, ഈശോയെ പറ്റി അറിയാൻ വരുന്നവരായിരിക്കും, ചിലർ അത്ഭുതം കാണാനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊരു വിശ്വാസം വരണമെങ്കിൽ ഈ അത്ഭുതം കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ സാധാരണ ജനത്തിന് വിശ്വസിക്കണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഈശോ ജനത്തെ ഒരുക്കാൻ വേണ്ടി കൂടിയാണ് ദൈവരാജ്യം അവരുടെ ഇടയിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൂടെയാണ് ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയ അത്ഭുതത്തിൻ്റെ ആ സംഭവമാണ് നമ്മൾ പഠിക്കുക. ഇതെവിടെ വെച്ചാണ് നടന്നത്? 2 പ്രാവശ്യം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യത്തെയാണ്. ഇത് നടക്കുന്നത് ഗലീലിയ കടലിൻ്റെ മറുകരയിലാണ്. അങ്ങനെ തന്നെയാണ് ബൈബിളിൽ കൊടുക്കുക, ഗലീലിയ കടലിൻ്റെ മറുകരയിൽ. ഈ കടലിന് തിബേരിയാസ് കടലെന്നും പറയുന്നുണ്ട്. ഗലീലിയ കടലിന് 2 പേരുണ്ട്, ഗലീലി കടലെന്നും പറയും, തിബേരിയസ് കടലെന്നും പറയും. അപ്പോൾ അവിടെ ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പം ജന ഇങ്ങനെ ഈശോയുടെ പുറകേ നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി. അപ്പം നമ്മൾ കാണുന്നത് എന്താ, ഇവിടെ ഈ വരുന്ന ജനം വിശപ്പും ദാഹവും ഒക്കെ മറന്നിട്ടാണ് ഈശോയുടെ പുറകെ പോവുക. അപ്പോൾ അവരങ്ങനെ പഠിപ്പിച്ചു, അവരെ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ജനം ക്ഷീണിതരാണ്. അവരുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ ഇവർ പതുക്കെ ക്ഷീണിതരായി. അപ്പോൾ ഈശോ പറഞ്ഞു, ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്, ശിഷ്യന്മാരോട് ചോദിച്ചു, നമ്മളെങ്ങനെയാണ് ഈ ജനത്തെ തിരിച്ചയക്കുക, കാരണം ഇവരെല്ലാം ക്ഷീണിതരാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ആരോഗ്യത്തോടെ വീട്ടിലെത്താനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല, അപ്പോൾ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് വേണം തിരിച്ചയക്കാൻ. അപ്പോൾ ശിഷ്യന്മാരെല്ലാം അങ്കലപ്പിലായി, കാരണം ഇത്രയും ജനം, വലിയൊരു ജനക്കൂട്ടമാണ്, ഇവർക്കെങ്ങനെ പെട്ടെന്ന് എങ്ങനെ ഭക്ഷണം കൊടുക്കും, അപ്പോൾ ഇവർക്ക് എന്ത് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് പറയുന്നുണ്ട്, നമ്മളെങ്ങനെയാണ്, ഇവർ ഒരുപാട് പേരുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനും ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അന്ത്രയോസ്ലിഹ ആരാണ്? പത്രോസ്ലിഹയുടെ സഹോദരൻ. അന്ത്രയോസ്ലിഹ പോയി ഈ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന്, തീർച്ചയായിട്ടും ഈ കൊച്ച് ആദ്യം ഒന്ന് മടിച്ചു കാണും കൊടുക്കാനായിട്ട്, എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് ഈ 5 ബാർലിയപ്പവും 2 മീനും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈശോയുടെ അടുത്ത് കൊടുത്തു. ഈശോ പറഞ്ഞു എല്ലാവരെയും ഭക്ഷണത്തിനിരുത്താൻ പറഞ്ഞു. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് അന്ത്രയോസ്ലിഹയ്ക്ക്, അന്ത്രയോസ്ലിഹ ആദ്യമേ ഈശോയുടെ ശിഷ്യന്മാരായവരിൽ ഒരാളാണ് അന്ത്രയോസ്ലിഹ. അന്ത്രയോസ്ലിഹയ്ക്ക് ഒരു സംശയവുമില്ല ഈശോ എന്തെങ്കിലും ചെയ്യും എന്നുള്ളതിനെ പറ്റി നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ജനം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ആ 5 അപ്പവും 2 മീനും കൊണ്ടു കൊടുക്കാനായിട്ട് അന്ത്രയോസ്ലിഹ തയ്യാറായി. അപ്പോൾ അന്ത്രയോസ്ലിഹ എത്ര നാൾ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു? ഈശോ ഇവരുടെ കൂടെ 3 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഈശോയുടെ കൂടെ കൂടിയിട്ട് എത്ര നാളായി? നിങ്ങളുടെയൊക്കെ വയസ്സ് എത്രയുണ്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. നമ്മളാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന ഉടനെ കൊടുക്കുമോ, അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് നമുക്കിപ്പോഴും ബോധ്യമുണ്ടോ? ഉണ്ടോ? സംശയമാണല്ലേ. അപ്പോൾ അന്ത്രയോസ്ലിഹ എന്ത് ചെയ്തു? ഈ അപ്പവും മീനും കൊണ്ടുവന്ന് ഈശോയുടെ അടുത്ത് കൊടുത്തു. ഈശോ പറഞ്ഞു ഇവരെ എല്ലാവരെയും ഇരുത്താൻ പറഞ്ഞു. അപ്പോൾ അവരെയെല്ലാം നിരനിരയായിട്ട് ശിഷ്യന്മാർ ഈ 12 പേര് മാത്രമല്ല കേട്ടോ, 12 പേര് അപ്പസ്തോലന്മാരാണ്, ഈശോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത സ്ലീഹന്മാരാണ്. അല്ലാതെ വേറെ ഒരുപാട് പേരുണ്ട് ഈശോയുടെ കൂടെ എപ്പോഴും നടക്കുന്ന ശിഷ്യന്മാരുണ്ട്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് ഈശോ ഈ ശിഷ്യന്മാരെ പല സ്ഥലങ്ങളിലേക്കും അയക്കും. അന്നേരം 72 പേര് പോയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 12 പേര് മാത്രമല്ല ഈ 5000 പേരെ നിയന്ത്രിക്കുന്നത്, വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ജനത്തെ നിരനിരയായിട്ട് ഇരുത്തി. എന്നിട്ട് ഈശോ ഈ അപ്പം എടുത്ത്
കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. അതായത് ഈ കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. അപ്പം നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയണം എല്ലാ കാര്യത്തിനും, ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും. നമ്മൾ ഈ ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണ് അല്ലേ? ഇതങ്ങ് നിന്ന് പോയാൽ എന്ത് പറ്റും? എല്ലാം തീരും. അപ്പോൾ യേശു ഈ അപ്പമെടുത്തിട്ട് പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ അഞ്ചപ്പം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നിട്ട് അതൊന്ന് മുറിച്ചിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട്, ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ മുറിക്കും തോറും അപ്പം കൂടിക്കൂടി വന്നു. അപ്പത്തിൻ്റെ അളവ് കുറഞ്ഞില്ല. ഈ ജനത്തിന് മുഴുവനും കൊടുത്ത് അവർ തൃപ്തി വരുവോളം തിന്നു. എന്നിട്ട് ബാക്കി ശേഖരിക്കാൻ പറഞ്ഞു. എത്ര കൊട്ട ശേഖരിച്ചു? 12 കുട്ട നിറയെ അപ്പം അവർ ശേഖരിച്ചു. എത്ര ജനമുണ്ടായിരുന്നു? ഇരുന്ന പുരുഷന്മാർ മാത്രം, സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് പറയുന്നില്ല, പുരുഷന്മാർ മാത്രം 5000 പേരുണ്ടായിരുന്നു എന്നാണ് പറയുക. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് 5000 പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് പറയുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 5000 പേരോടെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ജനത്തിന് 5 അപ്പത്തിൽ നിന്ന് ഈശോ സമൃദ്ധമായി ഭക്ഷണം നൽകി ബാക്കി ശേഖരിക്കുകയും ചെയ്തു. നമ്മൾ പഴയ നിയമത്തിൽ ഇതുപോലെ കാണുന്നുണ്ട്. എന്താ, ഒരു വിധവയുടെ അടുത്ത് പ്രവാചകൻ ചെല്ലുന്നതും അപ്പം ചുട്ടിട്ടും ഈ കുടത്തിലെ മാവ് തീരാതിരുന്നതുമായ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ അതെടുത്ത് വായിക്കണം. അപ്പോൾ ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ അപ്പം ഭക്ഷിച്ചിട്ടും അധികം വന്ന വേറൊന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് എവിടെയാ? മോശയുടെ കാലത്ത് അല്ലേ? മരുഭൂമിയിൽ വെച്ച് ജനം ഭക്ഷണം തീർന്ന് ഇല്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടുടനെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദൈവം അവർക്ക് മന്ന അയച്ചു കൊടുത്തു. അപ്പോൾ അത് വളരെ രുചികരമായിരുന്നു. എന്താ, പഞ്ഞി പോലെ ഉള്ള രുചികരമായ അപ്പമായിരുന്നു മന്ന എന്ന് പറഞ്ഞാൽ ഇതെന്ത്. അപ്പോൾ അങ്ങനെ മന്ന ഭക്ഷിച്ചു. അതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈശോ 5 അപ്പം കൊണ്ട് ഇത്രയും പേരെ തീറ്റി തൃപ്തിപ്പെടുത്തി. രണ്ടാമത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴും 7 കുട്ട അപ്പം ബാക്കി എടുക്കുന്നതും 4000 പുരുഷന്മാർ ഭക്ഷണം കഴിച്ച് തൃപ്തരാകുന്നതും നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നമ്മൾ കാണുന്നത് എന്താ? അപ്പം, അതായത് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് എല്ലാവർക്കും കൊടുക്കാനും മാത്രം ശക്തിയുള്ള, അല്ലെങ്കിൽ അത്രമാത്രം കൃപകൾ മനുഷ്യർക്ക് കൊടുക്കാൻ ശക്തിയുള്ള ദൈവപുത്രനാണ് താനെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് ഇതെൻ്റെ ശരീരമാണ്, നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിക്കുവിൻ, ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം ഈ അത്ഭുതമൊക്കെ ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരീരത്തിന് ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനും ഭക്ഷണം ആവശ്യമാണ്. എന്താണ് ആത്മാവിൻ്റെ ഭക്ഷണം? നിങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അരികിയിരിക്കുക അല്ലേ? അത് ശരീരത്തിൻ്റെ ഭക്ഷണം. ഇപ്പം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം. അതായത് നമ്മൾ ആത്മീയമായി ഈശോയെ കൂടുതൽ അറിയാനും ഈശോയിലേക്ക് വളരുകയും ഒക്കെ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ആത്മീയ ഭക്ഷണമെന്ന് പറയുക. അപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ആകുന്നു. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. അപ്പം ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അപ്പം ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എപ്പോഴാണ് നമുക്ക് ഈ ജീവൻ നഷ്ടപ്പെട്ടത്? മാതാപിതാക്കൾ പാപം ചെയ്ത് പുറത്താക്കപ്പെട്ടപ്പോഴാണ് അവർക്ക് ഈ ജീവൻ, ദൈവീക ജീവൻ നഷ്ടപ്പെടുന്നത്. ഈ ദൈവീക ജീവൻ നമുക്ക് തിരികെ തരുന്ന ഏറ്റവും വലിയ കുദാശയാണ് വിശുദ്ധ കുർബാന. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ വീണ്ടും പറയുന്നുണ്ട്. വിസ്വയോഹന്നാൻ്റെ സുവിശേഷം 6:48 മുതൽ 51 വരെയുള്ള
തിരുവചനങ്ങളാണ്. ഈശോ ഇത് പറയുന്നത് മലമ്പ്രദേശത്ത് നിന്നോ പാറപ്പുറത്ത് നിന്നോ കടൽ തീരത്ത് നിന്നോ ഒന്നുമല്ല, വളരെ ആധികാരികമായി കഫർനാമിലെ സിനഗോഗിൽ വെച്ചാണ് പഠിപ്പിക്കുക. അവിടെ സിനഗോഗ് എന്ന് പറയുന്നത് അന്നത്തെ അവരുടെ ദേവാലയമാണ്. അവർ എല്ലാ ശാബത്ത് ദിവസങ്ങളിലും പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥനാലയമാണ് സിനഗോഗ്. അവിടെ വെച്ച് ഒരു ഗുരുവിനെ പോലെയാണ് അവൻ അവിടെ പഠിപ്പിക്കുക. ഞാൻ ജീവൻ്റെ അപ്പമാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അത് ശാരീരിക ഭക്ഷണം മാത്രമായിരുന്നു, അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചെങ്കിലും അവർ മരിച്ചുപോയത്. ഇതാകട്ടെ, മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന സ്ഥാപനത്തെപ്പറ്റി ഈശോ മുൻകൂട്ടി ഇവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുക. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പെസഹ വ്യാഴാഴ്ച ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അപ്പോൾ ഞാൻ ജീവൻ്റെ അപ്പമാണ്, എന്നിൽ നിന്ന് ഭക്ഷിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. ശാരീരിക ഭക്ഷണമാണെങ്കിൽ നമുക്ക് വിശക്കും അല്ലേ, നമ്മൾ രാവിലെ കഴിക്കും, വൈകിട്ട് കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, പിന്നെ കിട്ടുമ്പോഴൊക്കെ കഴിക്കും, എന്നാലും നമുക്ക് വിശക്കും. പക്ഷേ ആത്മീയ ഭക്ഷണമെന്ന് പറയുന്നത് ഇത് കഴിക്കും തോറും, ഇത് സ്വീകരിക്കും തോറും നമ്മുടെ വിശപ്പ് മാറി 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 വന്നിട്ട് നമുക്ക് വിശക്കുകയേയില്ല, നമ്മൾ തൃപ്തരാകും. ഓരോ പ്രാവശ്യം ഈശോയെപ്പറ്റി അറിയുമ്പോഴും അത് നമുക്ക് കൂടുതൽ കൂടുതൽ തൃപ്തി തന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ അറിവില്ലായ്മയിലേക്ക് പോകുന്നില്ല. മനുഷ്യന് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. നമുക്കറിയാമല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് ഈശോ. യോഹന്നാൻ 6:54 തിരുവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗരാജ്യം. പക്ഷേ നിങ്ങൾക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാകാം, ഇവിടെ ഈശോയുടെ കൂടെ ഇരുന്ന് ഈശോ അപ്പം വീഞ്ഞിൽ മുക്കി കൊടുത്ത ഒരാളാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതും ആത്മഹത്യ ചെയ്ത് സ്വർഗരാജ്യം നഷ്ടമാക്കുന്നതും. അപ്പോൾ അവിടെ എന്താ, ആരായിരുന്നു? യൂദാസ് അല്ലേ. യൂദാസിന് എന്താ പറ്റിയത്? യൂദാസും ഇത് ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ യൂദാസിൻ്റെ പ്രശ്നം, യൂദാസിന് ആത്മാർത്ഥമായ അനുതാപമോ ഈശോയുടെ ആത്മാർത്ഥമായ സ്നേഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈശോ യൂദാസ് ഒരു ശാരീരിക ഭക്ഷണം എന്ന നിലയിൽ മാത്രമാണ് ഈ അപ്പം സ്വീകരിച്ചത്. പക്ഷേ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് ശാരീരിക ഭക്ഷണം എന്ന നിലയിലല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഭോജ്യമായിട്ടാണ് നമ്മളത് സ്വീകരിക്കുക. ശരിയായ ഒരുക്കത്തോടെ വേണം നമ്മളത് സ്വീകരിക്കുക. നമ്മൾ പെസഹ വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനകളിൽ പറയുന്നുണ്ട്, ശരിയായ ഒരുക്കത്തോടെ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ അത് നമുക്ക് ദോഷകരമായിട്ട് സംഭവിക്കുമെന്ന്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഈശോ ഇപ്രകാരം പറഞ്ഞു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. നശ്വരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്. നശിച്ചു പോകുന്ന അപ്പം എന്ന് പറയുന്നത് നമ്മൾ വിശപ്പിന് വേണ്ടി കഴിക്കുന്ന, വയറ് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് നശ്വരമായ അപ്പം. അനശ്വരമായ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് അനശ്വരമായ അപ്പം. അപ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ദൈവിക പുണ്യങ്ങൾ അഭ്യസിക്കുക. നമുക്ക് പാപങ്ങളുണ്ട്, പാപ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ തന്നെ ഒഴിവാക്കുക. കാരണം പലപ്പോഴും നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത് സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സാഹചര്യം തന്നെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ ആത്മീയ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മൾ ഒരുങ്ങുക എന്ന് പറയുക. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഈശോയുടെ ശരീര രക്തങ്ങളിൽ പങ്കു ചേരുകയാണ് ചെയ്യുക. ഇനി നമ്മൾ വിശുദ്ധ കുർബാന അച്ഛൻ കൊടുക്കുന്നുടനെ പറയുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താ വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ പറയുക?
ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കേൾക്കുന്നതല്ലേ? അച്ഛനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ? പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടിയാണ് വിശുദ്ധ കുർബാന നൽകുക. പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി. ഈ പാപപരിഹാരം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് ശരിയായ അനുതാപം ഉണ്ടായിരിക്കണം. ഇനിമേൽ തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ ഉറച്ചിരിക്കണം. ആ ബോധ്യത്തോടുകൂടി നമ്മൾ ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോഴാണ് അത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുക. അപ്പോൾ നമ്മൾ ഈശോയുമായിട്ട് ഒന്നിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് വിശുദ്ധ കുർബാന സ്വീകരണം. അപ്പം നിങ്ങൾ, ഞാൻ കുറേ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞാണ്, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. വിശുദ്ധ കുർബാന സ്വീകരണം ഒരു ചടങ്ങല്ല, അത് ഈശോയുമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന, ഈശോയുമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ദിവ്യമായ കൂദാശയാണ്. ഈ കൂദാശ സ്ഥാപിച്ചത് ഈശോ തന്നെയാണ്. അപ്പോൾ ലഘുവായിട്ട്, ഇതൊരു സാധാരണ ചടങ്ങായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണത്തെ കാണരുത്. നിങ്ങളിപ്പോൾ വീട്ടിൽ വിശുദ്ധ കുർബാന ഓൺലൈനിൽ കാണുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നുണ്ട്, അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ ചെയ്യുക. അരൂപിയിൽ നിങ്ങൾക്കും ഈശോയെ സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾക്കെന്നല്ല, ആർക്കും സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ശരിയായ ഒരുക്കം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഇന്ന് നിങ്ങൾക്ക് തരുന്ന എക്സസൈസ് ഇതുതന്നെയാണ്. നിങ്ങളുടെ പാഠത്തിൻ്റെ അവസാനം മൗലിക പാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും എന്ന് പറഞ്ഞ് 7 പാപങ്ങളെ പറ്റിയും അവയ്ക്ക് എതിരായ, അല്ലെങ്കിൽ അവയെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന പുണ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങളാണ് ഈ പറയുക. നമ്മൾ ഈ പഠിച്ചതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളിത് ഓർത്ത് വെക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ പാപം നിഗളം. എന്താ നിഗളം? നിഗളം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. നമ്മൾ പറയും, അല്ല, ഞാനൊരു മിടുക്കനാണ്, ഞാനൊരു സുന്ദരിയാണ്, ഞാൻ ചെയ്തെങ്കിലേ ഇത് ശരിയാവുള്ളൂ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും അമ്മയോട് വരെ പറയാറില്ലേ, ഞാനിങ്ങനെ ചെയ്യത്തുള്ളൂ. ഈ ഞാനെന്ന് എത്ര പ്രാവശ്യം നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, അത്രയും അഹങ്കാരം നമുക്കുണ്ടെന്ന് കൂട്ടിക്കൊള്ളുക. നിഗളം എന്ന പാപത്തിന്, ഈ അഹങ്കാരമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ പാപവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അഹങ്കാരമാണ്. അതിനെതിരായ പുണ്യം എന്ന് പറയുന്നത് എളിമയാണ്. എളിമയെന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, ഞാനൊന്നും അല്ലേ, എനിക്കൊന്നും അറിയത്തില്ലേ, ഞാൻ ചെയ്താൽ ശരിയാവോ, ഇതല്ല എളിമ. എളിമ എന്ന് പറയുന്നത് നമുക്കെന്തൊക്കെ കഴിവുകളുണ്ട്, നമുക്കെന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൃത്യമായൊരു ബോധ്യം ഉണ്ടാവുകയും അതിനനുസരിച്ച് ആ താഴ്മയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് എളിമ എന്ന് പറയുക. അല്ലാതെ എനിക്കൊന്നും ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിനെ എളിമയെന്നല്ല പറയുക. അത് നമുക്ക് മടിയാണ്. മടി എന്ന് പറയുന്നത് വേറൊരു പാപമാണ്. അപ്പം നമുക്കുള്ള കഴിവുകളെ പറ്റി, നമുക്കുള്ള ദൈവം തന്നിട്ടുള്ള താലന്തുകളെ പറ്റി നമുക്ക് ബോധ്യമുണ്ടായിരിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നതാണ് എളിമ. അതിനപ്പുറത്തേക്ക് നമുക്കുണ്ടെന്ന് ചിന്തിക്കുന്നതാണ് അഹങ്കാരം. രണ്ടാമത്തേത് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഓ, ഇത്ര കിട്ടിയാലും മതിയാവത്തില്ല. അത് ചിലപ്പോൾ പൈസയാകാം, വസ്ത്രമാകാം, ധനമാകാം, മറ്റുള്ളവരുടെ സ്നേഹമാകാം. അതായത് എല്ലാവരും എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് നമ്മൾ ദ്രവ്യാഗ്രഹം എന്ന് പറയുക. എത്ര ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരട്ടെ 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 എന്ന് പറയുന്നതാണ് ദ്രവ്യാഗ്രഹം. ഔദാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മളെ ബൈബിളിൽ പറയുന്നുണ്ട്, നീ എത്രമാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതിൻ്റെ എത്ര ഇരട്ടിയായിട്ട് ദൈവം അമർത്തി കുലുക്കി നമുക്ക് തരും. നീ അങ്ങോട്ട് ക്ഷമിച്ചെങ്കിലേ നിനക്ക് ക്ഷമ കിട്ടുള്ളൂ ദൈവത്തിൽ നിന്ന്. നീ കൊടുക്കുന്തോറും നിനക്ക് എന്ത് നന്മയും ദൈവം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഔദാര്യം എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കാതെ കൊടുക്കുന്നതിനെയാണ് ഔദാര്യം എന്ന് പറയുക. അവനെനിക്ക് 100 രൂപ തന്നു, ഞാൻ 100 രൂപ കൊടുക്കുന്നു, അതല്ല ഔദാര്യം. കണക്ക് നോക്കാതെ കൊടുക്കുക. മോഹം. മോഹമെന്ന് പറയുന്നത് എന്താ? എന്ത് കണ്ടാലും എനിക്ക് വേണം. മോഹത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. നിങ്ങൾ വലുതാവുമ്പോൾ മോഹത്തിൻ്റെ ഒത്തിരി അർത്ഥങ്ങളെപ്പറ്റി പഠിക്കും.
ഭംഗിയുള്ളത് എന്ത് കണ്ടാലും എനിക്ക് താല്പര്യമുള്ള എന്ത് കണ്ടാലും അതെനിക്ക് വേണം എന്ന ഒരു ചിന്തയാണ് മോഹം എന്ന് പറയുക. അടക്കം, അടക്കം മോഹത്തിനെതിരായ പുണ്യമാണ് അടക്കം. അടക്കം എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ എനിക്കത് വേണ്ട, അതാണ് അടക്കം. എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം എനിക്ക് മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ഉറപ്പിക്കുന്നതിനെയാണ് അടക്കം എന്ന് പറയുക. അതായത് നമ്മൾ പറയുന്നുണ്ട് പത്താമത്തെ പ്രമാണം എന്താ, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അതാണ് അടക്കം. നാലാമത്തേത് കോപം. കോപം എന്തുവാ, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യപ്പെടുന്നത്. അഹങ്കാരം ഉള്ളവനാണ് ഈ വലിയ കോപം ഉണ്ടാകുക. മുൻകോപി അഹങ്കാരിയായിരിക്കും, കാരണം ഞാൻ പറയുന്നത് ശരിയെന്നുള്ള ചിന്തയിൽ നിന്നാണ് കോപം ഉണ്ടാകുക. കോപത്തിനെതിരായ പുണ്യമാണ് ക്ഷമ. ക്ഷമയെന്ന് പറയുന്നത് അസാമാന്യമായ ദൈവകൃപയുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ക്ഷമ, നമ്മൾ ഏറ്റവും വലിയ ക്ഷമ പഠിക്കുന്നത് എവിടാ, കുരിശിലെ ഈശോയുടെ കയ്യിൽ നിന്ന്. ഈശോ എന്താ പറയുന്നത്, ഈശോയെ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തിൽ പറയുന്നുണ്ട്, താടിരോമം വലിച്ചു പറിച്ചു, ഈശോയെ തുപ്പി, ഈശോയുടെ ദേഹത്ത് അടിച്ചു തൊഴിച്ചു, ഈശോയെ ഭയങ്കരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി, കാൽവരിമല വരെ അദ്ദേഹത്തെ കുരിശി ചുമപ്പിച്ചു. ഈശോയുടെ ദേഹത്തെ ഏറ്റവും വലിയ മുറിവ് അദ്ദേഹത്തിൻ്റെ തോളിലുണ്ടായിരുന്ന മുറിവാണെന്നാണ് പറയുന്നത്. അതായത് കുരിശ് ചുമന്നപ്പോൾ ഉണ്ടായ മുറിവ്. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ ഈ മുറിവുകളെല്ലാം വീണ്ടും തുറന്നു, ഒന്ന് ഉണങ്ങിയിരുന്ന മുറിവിനെയെല്ലാം വീണ്ടും തുറന്ന് ഇത്രമാത്രം കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ജീവൻ ചിന്തിയ മിശിഹ എന്താ പറയുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മളും ആരെപ്പോലെ ആവുക, ഈശോയെപ്പോലെ ആവുകയാണ്. അഞ്ചാമത്തേത് കൊതി. അത് നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് കൊതി. ഇവിടെ കൊതി എന്ന് പറയുന്നത് ആഹാരത്തെ പറ്റി മാത്രമാണ് പറയുക, കാരണം അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത് മിതഭോജനമാണ്. എന്തെങ്കിലും കാണുന്ന ഉടനെ വലിച്ചു വാരി കഴിക്കും, അത് കഴിയുന്നുണ്ടെങ്കിൽ ക്ഷീണിച്ച് എവിടെയെങ്കിലും പോയി കണ്ടിട്ടില്ലേ, പെരുമ്പാമ്പൊക്കെ ഒരു വലിയ ഇരയെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വിഴുങ്ങും, പിന്നീട്ട് പിന്നെ പെരുമ്പാമ്പ് അത് ദഹിച്ച് തീരുന്നിടം വരെ എവിടെയെങ്കിലും പോയി കിടക്കും, അതാണ് കൊതി. മിതഭോജനം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം കഴിക്കുക. അസൂയ. അസൂയ എന്താ, ആറാമത്തെ പാപമാണ് അസൂയ. മറ്റുള്ളവർക്ക് ആർക്ക് നന്മ വന്നാലും എനിക്ക് സങ്കടമാണ്, അതാണ് അസൂയ. അതിന് എതിരായ പുണ്യമാണ് ഉപവി. ഉപവി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനത്തെയാണ് ഉപവി എന്ന് പറയുക. നമ്മൾ മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനെ പറയുന്നത് എന്താ, ഉപവിയുടെ സഹോദരിമാർ. അതായത് ആരോടും അസൂയൊന്നുമില്ലാതെ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ നന്മ ചെയ്യുക. നമ്മുടെ പ്രതീക്ഷ എന്താണ്, ഈശോയുടെ സ്നേഹം മാത്രം. ഏഴാമത്തേത് മടി. അത് നമുക്കറിയാം, 9 മണിവരെ കിടന്ന് ഉറങ്ങുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ. മടിക്ക് എതിരായ പുണ്യമെന്ന് പറയുന്നത് ഉത്സാഹം. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യുക. നമ്മൾ പറയുന്നുണ്ട് അലസൻ്റെ മനസ്സിലാണ് ആരിരിക്കുന്നത്, പിശാചിരിക്കുന്നത്. അപ്പോൾ അലസത എന്ന് പറയുന്നത്, മടിയെന്ന് പറയുന്നത്, ഇതൊക്കെ വലിയ പാപമാണ്. എപ്പോഴും ഉത്സാഹത്തോടെ കൂടി ആയിരിക്കുക. അപ്പം ഈ 7 പുണ്യങ്ങളും അതിനെതിരായ പാപങ്ങളും മനസ്സിലാക്കുക, പാപങ്ങൾ ചെയ്യാതിരിക്കുക, പുണ്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്ത് 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 പരിശീലിക്കുക. പരിശീലിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഒന്നുകൂടി അതൊന്ന് ഓർക്കുക, നിഗളം, എളിമ, ദ്രവ്യാഗ്രഹം, ഔദാര്യം, മോഹം, അടക്കം, കോപം, ക്ഷമ, കൊതി, മിതഭോജനം, അസൂയ, ഉപവി, മടി, ഉത്സാഹം. ഇത് കൃത്യമായിട്ട് പാലിക്കുക. നിങ്ങളെ കുംഭസാരത്തിന് ഒരുക്കുമ്പോൾ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവയാണ്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയുടെ വാഴ്വിൻ്റെ പ്രാർത്ഥനയിലാണ്, അറിയാമല്ലോ ആരാധന നടക്കുമ്പോൾ വാഴ്വിൻ്റെ പ്രാർത്ഥനയിൽ, ഒരു വാഴ്വിൻ്റെ ക്രമത്തിൽ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പറയുക. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയ അപ്പമായ തനിക്ക് സ്തുതി. ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനിയും നമുക്ക് മനഃപ്പാഠമാക്കാനായിട്ട് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം 6:51 തന്നിരിക്കുന്നത്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്,
ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നമുക്ക് പ്രവർത്തിക്കാനുള്ളത് വിശ്വ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ സ്തുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ഒരു ഗാനം പഠിക്കുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതമായ ഒരു ഗാനമാണ്. നിങ്ങൾ വിശ്വ കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്ത് പാടുന്ന പാട്ടാണ്. അപ്പോൾ ഒന്ന് കേൾക്കാം, പിന്നെ നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. ഈ പാട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗാനമാണ്. ജീവാഹാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലി ഉയരേ നിന്നായി ഞാൻ വന്നു രക്ഷിപ്പാൻ ലോകം അയച്ചു താതൻ വചനമതാമിൻ സൽഭൂമറിയാം ഗർഭേ ഞാൻ റൂഹായാൽ ജാതനായി ദൂതന്മാരവർ ചെയ്യുമ്പോൾ ആചാര്യർ കൈകളിൽ ഹാലേലൂയ ഘോഷി. അപ്പോൾ ഈ പാട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് അല്ല, ശരിക്കും ഇതൊരു എക്സസൈസാണ്. നമ്മളിപ്പോൾ പഠിച്ച മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളുമുണ്ട്. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾ ആത്മശോധന ചെയ്ത് അനുതപിച്ച് ഈ മൂലപാപങ്ങളെപ്പറ്റിയും പുണ്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്തു പോയ മൂലപാപങ്ങൾ അല്ലെങ്കിൽ മൗലിക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, പുണ്യങ്ങൾ അഭ്യസിക്കുക. എന്നിട്ട് ക്രിസ്മസ് ദിവസം വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഓൺലൈനിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും, ഇപ്പം നമുക്ക് പള്ളിയിലൊക്കെ പോയി തുടങ്ങി കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ പോയി സംബന്ധിക്കാവുന്നതാണ്. അപ്പം പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ ആത്മീയമായി ഈശോയെ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ഈശോ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ജനിക്കാനുള്ള ഒരു പുൽക്കൂടായിട്ട് മാറട്ടെ. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഇതൊരു ദിവസത്തേക്കല്ല, ജീവിതാവസാനം വരെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മളെല്ലാ ദിവസവും ചൊല്ലണം 51-ാം സങ്കീർത്തനം. അതോടൊപ്പം തന്നെ ജീവിതാവസാനം വരെ നമുക്കുള്ള ഒരു ഗൈഡ് ലൈനാണ്, നമുക്ക് നയിക്കുന്ന ഒന്നാണ് ഈ പുണ്യങ്ങൾ. അപ്പോൾ ഈശോ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അറിഞ്ഞ നല്ല കാര്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, പാപങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും അവയൊഴിവാക്കാനും പുണ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനും അങ്ങേ കൃപ ഞങ്ങൾക്ക് അയച്ചു തരണമേ. കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലിനായി നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ.